താങ്ക്സ് എടാ, ആറാമത് വയസ്സാവുമ്പോഴേക്കും നമ്മൾ പിച്ചച്ചട്ടി എടുക്കുന്ന തോന്നണം. അതെന്താ, എനിക്ക് പെൻഷൻ ഉണ്ടാവല്ലോ, ഗവൺമെന്റ് ജോലിയല്ലേ. നിന്റെ ആരും എനിക്കറിയില്ല. മനുഷ്യരായാലേ ഇത്രയ്ക്ക് സെൽഫിഷ് ആവാൻ പാടില്ല. സെൽഫിഷ് ആയതല്ല, റിയാലിറ്റി പറഞ്ഞതാ. എടാ, അറുപത് വയസ്സാവുമ്പോഴേക്കും നമ്മൾ പിച്ചച്ചട്ടി എടുക്കും. നീ ഇത് കണ്ടോ, പെട്രോളിന്റെ വില കണ്ടോ, തക്കാളിയുടെ വില കണ്ടോ, കൊപ്രയുടെ വില കണ്ടോ. എടി, കൊപ്രയുടെ വില കണ്ടിട്ട് നിനക്കെന്ന് എത്ര പ്രശ്നം, ഇവിടെ പശുവൊന്നുമില്ലല്ലോ. ഇതാണ് നമ്മുടെ ജനറേഷന്റെ കുഴപ്പം. നമ്മളെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കാത്ത ഒരു കാര്യം നമുക്കൊരു പ്രശ്നമല്ലോ. നീ പത്രത്തിലെ മഞ്ജു വരെ കൂടെ രോഷം കൊള്ള കാര്യം എന്താ പറ, നിനക്ക് വിശക്കുന്നുണ്ടോ? ദോശ ഉണ്ടാക്കി തരട്ടെ. എടാ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. നമ്മളെല്ലാവരും ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കൽക്കരിയുടെ ഷോർട്ടേജ് കാരണം പല സംസ്ഥാനങ്ങളിലും ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ടേജ് ഉണ്ടാവുന്ന പറയുന്നേ. പക്ഷെ നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടല്ല, അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ലല്ലോ. അതല്ലേ നീ പറഞ്ഞു വരുന്നേ. ദോശയോട് കഴിക്കാനേ നല്ല വറ്റൽ മുളക് ഇട്ട തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി തരാം. മണ്ടയിൽ കുറച്ച് വറുത്തിടുകയും ചെയ്യാം. നീ അടങ്ങ്. ഇവൻ ആരടോ, ഞാനെന്താ ആകാശു? എപ്പോ നോക്കിയാലും ഭക്ഷണം തന്ന് സമാധാനിപ്പിക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യണം. എന്താ ചെയ്യുക, ഇപ്പൊ തന്നെ സമയം 8 മണിയായി. ഇപ്പൊ റെഡിയാവാൻ തുടങ്ങിയാലേ നമുക്ക് സമയത്തിന് കുളിച്ച് ഭക്ഷണം കഴിച്ച് ഓഫീസിലേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നിന്നെ കലൂർ വിട്ടിട്ടെ എനിക്ക് വയറ്റിലേക്ക് പോകാനുള്ള മോളത് മറക്കണ്ട. എന്റെ ഓഫീസ് കലൂരിലാണെന്നും നിന്റെ ഓഫീസ് വൈറ്റയിലാണെന്നും എനിക്കറിയാം. എന്നാ പിന്നെ വേഗം ഇറങ്ങ് ഹരി, വാ, സമയം പോകുന്നു. എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് എന്തെങ്കിലും ദിവസവും എന്തെങ്കിലും ചെറുതായിട്ട് ഈ ലോകത്തിന് വേണ്ടി ചെയ്യാം. ലൈക്ക് ഇപ്പൊ കണ്ടില്ലേ പെട്രോളിന്റെ വില എന്തോരം കൂടി. അപ്പോ ഈ ഡിമാൻഡ് ഇൻക്രീസസ്, സപ്ലൈ ഡിമാൻഡ് ഇൻക്രീസസ്, സപ്ലൈ ഡിക്രീസസ് ആൻഡ് പ്രൈസ് ഇൻക്രീസസ് അല്ലേ? ആ, അത് തന്നെ. അല്ല, നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, ഈ യുഎസിലൊക്കെ ഒരേ ഏരിയയിലുള്ള ആളുകൾ എല്ലാരും കൂടി ഡിസ്കസ് ചെയ്ത് ഒരു വണ്ടിക്ക് പോകുന്ന സംഭവം കാർപൂൾ. ആ, കാർപൂൾ. നമുക്ക് കാർപൂൾ ചെയ്താലോ? സി, അങ്ങനെയാവുമ്പോ പെട്രോളും സേവ് ചെയ്യും, പൈസയെ ലാഭിക്കും. എന്തു പറയണു? ഇൻട്രസ്റ്റിംഗ്. പക്ഷെ ആരുടെ കൂടെ കാർപൂൾ ചെയ്യും? നമ്മളിവിടെ എല്ലാ വീക്കെൻഡും ഹൗസ് പാർട്ടി നടത്തുന്നുണ്ട്. ഇവിടെയുള്ള അയൽവാസികൾക്കൊന്നും നമ്മളെ കണ്ണെടുത്താ കണ്ടുകൂടാ. അല്ല, ഇവന്മാരുടെ കൂടെ കാർപൂൾ ചെയ്യുന്നേക്കാട്ടിലും ഭേദം നടന്നു പോകുന്നു. നമുക്ക് നോക്കാം, ആരെങ്കിലൊക്കെ ഉണ്ടാവും എന്റെ ഓഫീസിലോ നിന്റെ ഓഫീസിലോ, നമുക്ക് നോക്കാന്നേ. ആയിക്കോട്ടെ, ഇപ്പോ റെഡി ആയിട്ട് ദോശ കഴിക്കണം. അതല്ല നീ പറഞ്ഞു. ഓക്കെ. ഹരി, നീ ഒന്ന് വേഗം വാ. ഇവിളിത് എവിടെ പോയി കിടക്കും? ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. എന്താടോ ഇത്? സോറി സോറി, ഞാനേ പെർഫ്യൂം അടിക്കാൻ മറന്നുപോയി. ബെസ്റ്റ്. വൈ യു ഓൾവേസ് ലേറ്റ് മാൻ? വൈ ആർ യു ഓൾവേസ് ഏർലി? ഒറ്റ കുത്തി വെച്ചു തരും. നിന്റെ മറ്റേ ഐഡിയ ഇല്ലേ കാർപൂളിംഗ്? ആശയം കൊള്ളാം കേട്ടോ. നമുക്ക് ട്രൈ ചെയ്യണം. പക്ഷെ നമ്മൾ ആരെ കണ്ടുപിടിക്കും? അതൊക്കെ കണ്ടുപിടിക്കാന്നേ. എന്തുപറ്റി എടി? ബൂട്ട്ഡോറേ ലോക്ക്ഡ് അല്ല. ഞാനേ ഒന്ന് ക്ലോസ് ചെയ്തു തരാം. നീ ഇവിടെ ഇരിക്കുക. നീ അത് കണ്ടോ? എന്ത്? ആ, നല്ല കളറാണല്ലോ. ചുരിദാറേ. എടാ, കണ്ടിട്ടേ ആ പെൺകുട്ടി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നതാ തോന്നുന്നേ. കണ്ടറിയില്ലേ? നമ്മളിപ്പോ പോയി ആ കുട്ടിക്ക് ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നു, പിന്നെ നൈസായിട്ട് സംസാരിച്ച് കാർപൂളിന് സമ്മതിപ്പിക്കുന്നു. നമ്മൾ നാളെ മുതൽ കാർപൂൾ ചെയ്യുന്നു. പിന്നെന്താ,
പിന്നെ പെട്രോളിന്റെ കാശ് നമ്മൾ ലാഭിക്കുന്നു, പിന്നെ ഈക്കോ ഫ്രണ്ട്ലി. ഓ മതി മതി മതി, ഷീസ് എ സ്ട്രേഞ്ചർ, അതിനെക്കറിയോ? അതിനെന്താ, വാട്ട് ഇസ് ദ മാക്സിമം ഷീ ക്യാൻ ഡു ടു അസ്? മാത്രമല്ല ഇതൊരു ബിസി സിറ്റി അല്ലട മണ്ട. വളരെ ഉപകാരമുണ്ട് കേട്ടോ, ഒരുപാട് നേരമായി വെയിലും കൊണ്ട് നിൽക്കാൻ തുടങ്ങിട്ടേ. ഇവിടെ എന്താണ് ലിഫ്റ്റ് ചോദിച്ചേക്കാനുള്ള കാരണം? അയ്യോ, എന്റെ വീട് ഇവിടെ അല്ല, അങ്ങാടിപ്പുറത്താ. ഞാൻ ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാണേ. വന്നു കഴിഞ്ഞപ്പോഴാ മനസ്സിലായേ ഡേറ്റ് മാറിപ്പോയി. ഇന്റർവ്യൂ ഇന്നല്ല, മറ്റന്നാളാ. എല്ലാം എന്റെ തെറ്റാ, വീട്ടിലെ സ്ഥിതി വളരെ മോശാണേ. വണ്ടിക്കൂലി മാത്രമേ കയ്യിലുള്ളൂ, അത് ഇന്ന് ചെലവാക്കിയ പിന്നെ മറ്റന്നാൾ വരാനായിട്ട് കയ്യിൽ കാശുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ബസ് സ്റ്റാൻഡ് വരെ നടന്നു പോവാന്ന് വിചാരിച്ചു. ഭക്ഷണം ഒന്നും കഴിക്കാത്തോണ്ട് ഭയങ്കര ക്ഷീണം, നടക്കാനേ പറ്റണില്ല. ഇവിടെ അടുത്ത് എൻ്റെ ഒരു അമ്മായിയുടെ വീടുണ്ട്, നിങ്ങൾ എന്നെ അവിടെ ഇറക്കി വിട്ടാ മതി. അയ്യോ പാ, എന്നാ പിന്നെ ഇളയമ്മയുടെ വീട്ടിൽ നീ കൊണ്ടുപോയത്? ഞാൻ ഓഫീസിലേക്ക് പോകും, ഞാൻ ഒരു ഓട്ടം പിടിച്ചോളാം. നീ എന്റെ ഭർത്താവ് തന്നെയാണോ? എടി, ഭർത്താവ് എന്ന് വെച്ചാൽ നീ ചെന്ന് ചാടുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ കൂടെ ഉണ്ടാവണമെന്നുണ്ടോ? ഈ അമ്മായിയുടെ വീടിന്റെ അഡ്രസ് ഉണ്ടോ? ഇതാ. അയ്യോ, ഇത് കുണ്ടന്നൂരാ, അങ്ങ് ദൂരെയാ. അയ്യോ ആണോ, എന്നെ കുഴപ്പമില്ല, നിങ്ങൾ എന്നെ ഇവിടെ വിട്ടോളൂ, ഞാൻ നടന്നു പോയിക്കോളാം. ഒരു ഉള്ളി എടുത്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലേ എന്നെയും കൊണ്ട്? എനിക്ക് വിഷമമുണ്ട് കേട്ടോ. ഏ, അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല. ചെങ്ങനെ കുത്തിക്കളിക്കും ചാനൽ കയറി ആ നോക്കല്ലേ. ഇതെന്താ, റേഡിയോ കേൾക്കാറില്ലേ? ഞാൻ ആകാശവാണി മാത്രമേ കേൾക്കാറുള്ളൂ, അതിലാവുമ്പോ വലിയ ബഹളമൊന്നും ഉണ്ടാവില്ല. അതുള്ളല്ലോ, കുറെ നാളായി ആകാശവാണി കേട്ടിട്ട്. ഒന്ന് വെച്ചേ. ആ വില ഈ മാസം അവസാനത്തോടെ 30 രൂപയോളം വർദ്ധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്ത, എറണാകുളം ജില്ലാ ജയിലിൽ നിന്നും 5 പേരെ കൊന്ന പ്രതി ജയിൽ ചാടിയതായി ജയിൽ വൃത്തങ്ങൾ അറിയിച്ചു. എന്റെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് സമയം കളയാൻ എനിക്കില്ല. മര്യാദക്ക് വണ്ടി എന്റെ കയ്യിൽ തന്നിട്ട് 2 എണ്ണം സ്ഥലം വിട്ടോ. നിനക്ക് തല വേണോ വണ്ടി വേണോ? പ്രതിന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പെണ്ണാന്ന് വിചാരിച്ചില്ല അല്ലേ. These are the few good outcomes of stereotype. Quotable quotes ഒക്കെ ഈ സമയത്ത് തന്നെ വേണം. വേണ്ട. So, get out and let me get lost. എന്റെ ഒരു മണ്ടത്തരങ്ങള്. ഡി, ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. എന്നാലും ഇറ്റ്സ് നോട്ട് ഓക്കെ. ഡി, നിന്റെ മണ്ടത്തരമായിരുന്നു, ബട്ട് ഇന്റൻഷൻ വാസ് ഗുഡ്. ഇറ്റ്സ് ഓക്കെ. കാർ പോയല്ലോ. കാർ ഇല്ലെങ്കിലും തലയില്ലേ, വാ നമുക്ക് നടക്കാം. നമുക്കേ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാം. ഓക്കെ ശരി. തുഷാരാ, വിളിച്ചിട്ട് വരായിരുന്നില്ലേ? ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. എന്താ നിന്റെ ഫോൺ അവിടെ? ഫോൺ പോയി. ആ ദേരിക്കുന്നു. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്ത? എൻ്റെ ഫോൺ സൈലൻ്റിലാ. എൻ്റെ ഫോൺ എപ്പോഴും സൈലൻ്റ് മോഡിലായിരിക്കും. എനിക്കിങ്ങനെ എന്നെ ആളുകൾ ദുരിതരാന്ന് വിളിക്കുന്നത് ഇഷ്ടമേ അല്ല. എനിക്ക് എൻ്റെ ഫോൺ അടിക്കുന്നത് ഇഷ്ടമല്ല.